CPM-ൽ നിന്നും മുഖ്യമന്ത്രിയിൽ നിന്നും തിരിച്ചടി നേരിട്ടതോടെ വെടിനിർത്തൽ പ്രഖ്യാപിച്ച PV Anwar MLA എളിയ പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ പരസ്യ പ്രസ്താവനകൾ അവസാനിപ്പിക്കുന്നുവെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും ചെയ്തു. മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ചിത്രവും ഫേസ്ബുക്കിലെ കവർ ഫോട്ടോയിൽ നിന്ന് അദ്ദേഹം മാറ്റി. മുഖ്യമന്ത്രിക്ക് പിന്നാലെ പാർട്ടിയും കൈയൊഴിഞ്ഞതോടെയാണ് അൻവറിൻ്റെ ഈ പുതിയ നീക്കം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് SHALINIയും മലപ്പുറത്ത് നിന്ന് ശിവദാസ് കന്മനവും ചേരുകയാണ്. ആദ്യം ശാലിനിയിലേക്ക്. ശാലിനി, PV Anwar കൃത്യമായി നമ്മൾക്കറിയാം, തുടർ ദിവസങ്ങളിലായി അദ്ദേഹം നിരന്തരമായി AD GP MR Rajit Kumar അതേപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P Sashi എന്നിവർക്കെതിരെ കടുത്ത ആക്ഷേപങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. പക്ഷേ കൃത്യമായി മുഖ്യമന്ത്രി അതിന് മറുപടി പറഞ്ഞു. മറുപടി പറഞ്ഞ ശേഷവും മണിക്കൂറുകൾക്കകം PV Anwar വാർത്താസമ്മേളനം വിളിച്ച് താൻ പറഞ്ഞതാണ് ശരി, മുഖ്യമന്ത്രിയെ AD GP തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പരസ്യമായി പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ അൻവർ ചുവട് മാറ്റുകയാണ്. തൽക്കാലം താൻ പരസ്യ പ്രതികരണത്തിനില്ല എന്ന് പറഞ്ഞ ശേഷം അദ്ദേഹം കൃത്യമായി പാർട്ടിക്ക് വിധേയനാകുന്നുവെന്നാണോ അതോ പുലി ഒതുങ്ങുന്നത് അമർന്ന് ചാടാൻ തന്നെയാണോ, എന്താണ് നമുക്ക് പറയാൻ കഴിയുന്നത്? മലപ്പുറത്തു നിന്നും ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, കൂടുതൽ വിവരങ്ങൾ. വിനോദ്, ഇപ്പോൾ PV Anwar തൽക്കാലം വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാരണം തന്റെ ആരോപണങ്ങൾക്കും വിമർശനങ്ങൾക്കും പരാതികൾക്കും എല്ലാം മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ പാർട്ടിയും അതിനെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചതോടെയാണ് തൽക്കാലം അൻവർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. എങ്കിലും പോരാട്ടം തുടരും എന്ന് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ വൈകിട്ട് അൻവർ പുറത്തിറക്കിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്, രൂക്ഷമായ വിമർശനമാണ് മുഖ്യമന്ത്രിക്കെതിരെയും അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും. മുഖ്യമന്ത്രിക്ക് എതിരെ നേരിട്ട് അല്ലെങ്കിൽ പോലും ഒരർത്ഥത്തിൽ ആഭ്യന്തര വകുപ്പിനെയും മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ആയിരുന്നു അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇത് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം, ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഒടുവിൽ മുഖ്യമന്ത്രി പത്രസമ്മേളനം വിളിച്ച് ഇതിനെയെല്ലാം തടയിടുന്ന തരത്തിൽ മറുപടി പറഞ്ഞത്. അതായത് PV Anwar പറഞ്ഞ ആക്ഷേപങ്ങൾക്ക് എല്ലാം വ്യത്യസ്ത തരത്തിലുള്ള ആക്ഷേപങ്ങൾ PV Anwar പറഞ്ഞിരുന്നു. മുഖ്യമന്ത്രിയോടൊപ്പം ഉള്ള ഒരു ഉപജാപക വൃന്ദം പ്രവർത്തിക്കുന്നുണ്ട്, അവർ മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നാണ് PV Anwar പറഞ്ഞ ഒരു കാര്യം. P Sashiയെ എടുത്തു പറഞ്ഞ് P Sashi ആണ് ഇതിന് നേതൃത്വം നൽകുന്നത്. P Sashi മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, പല പരാതികളിലും കൃത്യമായ നടപടികൾ എടുക്കുന്നില്ല, അത്തരത്തിലുള്ള ഇടപെടലാണ് P Sashiയുടെ ഭാഗത്തു നിന്നും ഉള്ളത് എന്ന് PV Anwar പറഞ്ഞിരുന്നു. അതോടൊപ്പം പോലീസിനെ, അതായത് മുഖ്യമന്ത്രി തന്നെയാണ് ആഭ്യന്തര വകുപ്പും കൈകാര്യം ചെയ്യുന്നത്, ആ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിനെ ദുർബലപ്പെടുത്തുന്ന തരത്തിൽ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനെ മോശമായി ചിത്രീകരിക്കുന്ന തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും PV Anwar MLA നിരന്തരം ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ നൽകിയിരുന്നു. വോയിസ് റെക്കോർഡുകൾ പുറത്ത് വിട്ടിരുന്നു. പ്രത്യേകിച്ച് AD GP അജിത് കുമാറിന് എതിരെ ആ രീതിയിൽ തുടർച്ചയായ ആക്ഷേപങ്ങളും പരാതികളും ഉന്നയിച്ചുകൊണ്ടേ ഇരുന്നു. അജിത് കുമാർ വലിയ രീതിയിലുള്ള അനധികൃത സ്വത്ത് സമ്പാദിക്കുന്നു, അധികാര ദുർവിനിയോഗം നടത്തിയാണ് അജിത് കുമാറിന്റെ ഓരോ പ്രവർത്തനങ്ങളും എന്ന് തുടർച്ചയായി പറയുന്ന സാഹചര്യം. പക്ഷേ അത് ഇതുവരെ തുടർച്ചയായ പാർട്ടിയും മുഖ്യമന്ത്രിയും ഒന്നും തന്നെ സംയമനം പാലിക്കുകയായിരുന്നു. പക്ഷെ വീണ്ടും അൻവർ ഇത് തുടരുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി അടക്കം ഉള്ളവർ ഇടപെട്ടത്. മുഖ്യമന്ത്രി ഇടപെട്ടതിന് തൊട്ടു പിറകെ തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് വാർത്താക്കുറിപ്പ് ഇറക്കി അൻവർ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും കൈവാരിത്തിക്കുന്ന തരത്തിൽ ഇടപെടരുത്, അത് പാർട്ടിക്ക് ദോഷം ചെയ്യും, അതുകൊണ്ട് ഒരു ഇടതുപക്ഷ MLA എന്ന നിലയിൽ ആ രീതിയിൽ പാർട്ടിയുടെ ചട്ടക്കൂടിൽ നിന്ന് വേണം അൻവർ പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ അത് കടുത്ത നടപടിയിലേക്ക് പോകും എന്ന സൂചന പാർട്ടിയിൽ നിന്നും ലഭിച്ചിരുന്നു, സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും ലഭിച്ചിരുന്നു. പാർട്ടിക്കുള്ളിൽ നിന്നും തന്നെ അൻവറിനെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടായിരുന്നു. കാരണം പാർട്ടിക്ക് നിയതമായ ഒരു ചട്ടക്കൂടുണ്ട്, ആ ചട്ടക്കൂടിന് പുറത്തു നിന്നുള്ള പ്രവർത്തനമാണ് അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അത് ശരിയല്ല എന്ന ഒരു ആക്ഷേപം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു. അൻവറിനെ സഹായിക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അൻവറിന്റെ ഇടപെടൽ വലിയ രീതിയിലുള്ള ഒരു ഭിന്നത പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നു. പാർട്ടിക്ക് അഭിപ്രായ വ്യത്യാസം വന്ന സാഹചര്യത്തിലാണ് ഒടുവിൽ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടേറിയറ്റും ഇതിനെതിരെ അൻവറിന്റെ ഈ പ്രസ്താവന തൽക്കാലം നിർത്തണം എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ അത് പാർട്ടിയെ ദുർബലപ്പെടുത്തും, ഈ പ്രതിപക്ഷത്തിന് അടിക്കാനുള്ള ഒരു വടി നൽകുന്നതായിരിക്കും ഇത് എന്ന് കൃത്യമായി തന്നെ ഈ പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഇതോടെയാണ് അൻവർ ഇന്നലെ FB പോസ്റ്റ് വഴി തന്റെ പ്രസ്താവന അറിയിച്ചിരിക്കുന്നത്. താൻ തൽക്കാലം ഇവിടെ നിന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ തൽക്കാലം താൻ ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ പ്രതികരണങ്ങൾ ഒന്നും തന്നെ നടക്കുന്നില്ല. പാർട്ടിയിൽ തനിക്ക് വിശ്വാസമുണ്ട്, താൻ നൽകിയ പരാതിയിൽ കൃത്യമായ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറിക്കും താൻ പരാതി നൽകിയിട്ടുണ്ട്, ആ പരാതി സമയബന്ധിതമായി പാർട്ടി പരിശോധിച്ച ശേഷം നടപടികൾ സ്വീകരിക്കും, അതിൽ
തനിക്ക് ഉറച്ച വിശ്വാസം പാർട്ടിയിലുണ്ട്, പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ താൻ തൽക്കാലം പാർട്ടി പറയുന്നത് കേൾക്കുന്നു, പക്ഷേ ഞാൻ പോരാട്ടം തുടരും, നിലവിൽ താൻ ചെയ്ത കാര്യങ്ങളിൽ ഒന്നും തന്നെ തനിക്ക് കുറ്റബോധമില്ല, ചെയ്ത കാര്യങ്ങളെല്ലാം ശരി എന്ന് തന്നെയാണ് ഇപ്പോഴും താൻ വിശ്വസിക്കുന്നതും അതിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നതും. പക്ഷെ തൽക്കാലം ഇപ്പോൾ ഈ വിഷയത്തിൽ തൽക്കാലം ഇന്ന് പ്രത്യേകം അതേപോലെ തന്നെ തീർച്ചയായും തൽക്കാലം താൻ പ്രതികരിക്കുന്നില്ല എന്ന് പറയുമ്പോഴും മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു കവർ ഫോട്ടോ അല്ലെങ്കിൽ കവർ പേജിൽ മുഖ്യമന്ത്രിക്കൊപ്പം അദ്ദേഹം നിന്നിരുന്ന ഒരു ഫോട്ടോ ആണ് ഉണ്ടായിരുന്നത്, പക്ഷേ അദ്ദേഹം ആ ചിത്രം പിൻവലിക്കുകയാണ്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് കൊടുത്തിരുന്ന ആ ഒരു പിന്തുണ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ആ സമീപനം അദ്ദേഹം മാറ്റുന്നു എന്നുള്ളതല്ലേ അതിൽ നിന്നും വ്യക്തമാകുന്നത്? മറ്റൊരു കാര്യം, പാർട്ടി കൂടുതൽ കടുത്ത നടപടിയിലേക്ക് പോകുമ്പോൾ അടുത്ത തവണ പി വി അൻവറിന് സീറ്റ് ലഭിക്കാനുള്ള സാധ്യതയും കുറയുകയല്ലേ? ശിവദാസ്. തീർച്ചയായും തുടക്കത്തിൽ മുഖ്യമന്ത്രിക്ക് എതിരെ അല്ലെങ്കിൽ പോലും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലേക്കായിരുന്നു അൻവർ വിരൽ ചൂണ്ടി തന്റെ പരാതികളും ആക്ഷേപങ്ങളും എല്ലാം ഉന്നയിച്ചിരുന്നത്. അതായത് മുഖ്യമന്ത്രിക്ക് ഒപ്പമുള്ള ആളുകൾ മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ച് പല തെറ്റായ കാര്യങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അത് അത് ഒരർത്ഥത്തിൽ അത് മുഖ്യമന്ത്രിക്ക് നേരെയുള്ള ഒരു വിരൽ ചൂണ്ടൽ തന്നെയാണ്. കാരണം മുഖ്യമന്ത്രി കഴിവില്ലാത്തവനാണ് എന്ന് വരുത്തി തീർക്കുന്ന തരത്തിൽ, പക്ഷേ മുഖ്യമന്ത്രി നല്ലവനാണ് എന്ന് നേരിട്ട് പറയുകയും എന്നാൽ അതിന് എതിരായുള്ള പ്രവർത്തനങ്ങളും വാക്കുകളുമായിരുന്നു അൻവറിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി തന്നെയാണ് ആഭ്യന്തര വകുപ്പും കൈകാര്യം ചെയ്യുന്നത്. ആഭ്യന്തര വകുപ്പിനെ ദുർബലപ്പെടുത്തുന്ന തരത്തിൽ അല്ലെങ്കിൽ അപമാനിക്കുന്ന തരത്തിലുള്ള തുടർച്ചയായുള്ള പ്രസ്താവനകളും അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. വോയിസ് രേഖകൾ അടക്കം പുറത്തുവിടുന്ന, പോലീസ് ഉദ്യോഗസ്ഥന്റെ വോയിസ് രേഖകൾ അടക്കം പുറത്തുവിടുന്ന കാര്യങ്ങളും അൻവറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇത് ഒരർത്ഥത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയായിരുന്നു സർക്കാരിനെ ഉണ്ടാക്കിയത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക് ഇത് വലിയ ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഗതികെട്ടാണ് അവസാനം മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. അൻവറിന്റെ ഇത്തരത്തിലുള്ള പ്രസ്താവനകളെല്ലാം തന്നെ അടച്ച് ഇല്ലാതാക്കുന്ന തരത്തിൽ, അതെല്ലാം തെറ്റാണ് എന്ന് വരുത്തി തീർക്കുന്ന അല്ലെങ്കിൽ അതെല്ലാം തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള വാക്കുകളായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് അൻവർ ഒരു മാഫിയയുടെ കൂടെയാണ് പ്രവർത്തിക്കുന്നത് എന്ന നേരിട്ടല്ലെങ്കിൽ പോലും മുഖ്യമന്ത്രി അത്തരത്തിലുള്ള വാക്കുകളാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ആ പത്രസമ്മേളനത്തിൽ ഉണ്ടായത്. സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് വേണ്ടി കുടപിടിക്കുകയാണ് അൻവർ ചെയ്യുന്നത് എന്നാണ്. ഇനിയും പക്ഷേ പരിശോധനകളും അതുപോലെ തന്നെ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്കെതിരായ നടപടികൾ ഇനിയും കർശനമായി തുടരും എന്ന് മുഖ്യമന്ത്രി പറയുന്നു. ഇതോടെയാണ് അൻവർ ഇന്നലെ തന്റെ ഫേസ്ബുക്ക് പേജിന്റെ കവർ ഫോട്ടോ അടക്കമാക്കിയത്. മുഖ്യമന്ത്രിക്ക് കൂടെ ഉണ്ടായിരുന്ന ഒരു കവർ ഫോട്ടോ ആയിരുന്നു ഇതുവരെ ആ ഫേസ്ബുക്കിൽ ഉണ്ടായിരുന്നത്. അത് അൻവർ മാറ്റിയൊരു പൊതു പ്രവർത്തകൻ എന്ന രീതിയിലുള്ള ഒരു പൊതുസമൂഹത്തിനിടയിൽ പ്രവർത്തിക്കുന്ന തരത്തിലുള്ള ഒരു കവർ ഫോട്ടോ ആക്കി മാറ്റിയിട്ടുണ്ട്. അതിൽ നിന്നും തന്നെ കാര്യങ്ങൾ വ്യക്തമായി ഇനിയും താൻ മുഖ്യമന്ത്രിക്കെതിരെയും അല്ലെങ്കിൽ ഈ പോരാട്ടം തുടരും എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ തൽക്കാലം ഇപ്പോൾ വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ഇനിയും ഏതെങ്കിലും തരത്തിൽ പ്രതികരണം ഉണ്ടായാൽ അത് പാർട്ടിയിൽ നിന്നും കടുത്ത നടപടിയിലേക്ക് കടക്കും എന്ന ഭീതി കൊണ്ടാണ് അൻവർ ഇപ്പോൾ തൽക്കാലം ഒരു മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നത്, തൽക്കാലം നിർത്തിവച്ചിരിക്കുന്നത്. വളരെ വ്യക്തമാണ്, തൽക്കാലം പ്രതികരിക്കുന്നില്ല എന്ന് പി വി അൻവർ ഫേസ്ബുക്കിലൂടെ പ്രതികരിക്കുന്നു. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്ന ചിത്രവും അദ്ദേഹം ഒഴിവാക്കുകയാണ്. പാർട്ടി കൂടുതൽ നടപടികളിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പി വി അൻവർ ഇത്തരത്തിൽ പത്തിമടക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു മലപ്പുറത്തു നിന്നും ശിവദാസ്.